ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ തൊട്ടിപ്പാലം വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടും റൂമും ഒക്കെ മാറിയതായിട്ട് കാണുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്തോ നിങ്ങളോട് കാര്യമായിട്ട് ഇക്കനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇക്ക വിളിക്കുന്നതെന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെന്താ, ഇപ്പം ടൈം 10:30 ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഉമ്മാൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ടുണ്ടേനു. പിന്നെ നല്ല കുശാലായിട്ടൊന്നും ഉറങ്ങി കേട്ടോ, കാരണം കുട്ടികൾക്ക് സ്കൂളും മദ്രസും ഒന്നുമില്ല. പിന്നെ അവരുടെ കാര്യമൊക്കെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, എല്ലാം ഉമ്മേനെ നോക്കിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് ജസ്റ്റ് വെറുതെ കിടന്നതാണ്. പക്ഷേ എഴുന്നേറ്റപ്പം 10:30 ആയിട്ടുണ്ട്. എന്തായാലും ഇതാ ബെഡ്ഷീറ്റെല്ലാം മടക്കി വെച്ചിട്ട് താഴത്തോട്ട് പോവുകയാണ് കേട്ടോ. കുട്ടികളും നീ ബ്രഷ് ചെയ്താ? വെരി ഗുഡ്. ഭക്ഷണം കഴിച്ച? ഓ, ബോൾ തരുന്നില്ലേ? മൂന്ന് പേര് കൂടി കളിച്ചോ. അങ്ങനെന്താ, ഞാൻ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 11 മണിയായി. അപ്പൊ ഉമ്മയെല്ലാം എല്ലാരും ചായ കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതാ ചായക്കും വേണ്ടിട്ട് വെള്ളം വെച്ചിട്ട് പരുന്നുണിയായി. ഞാൻ 10:30 കറക്റ്റ് ആയപ്പോ എഴുന്നേറ്റേ. എന്നിട്ട് എല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് ഇത്രയും സമയമായി. അപ്പൊ കട്ടൻ ചായ ആക്കാന്നേട്ടാ. ഇലൂന എന്ത് കൊക്കണില്ല, ഉമ്മ ഇവിടെല്ലാം ക്ലീൻ ആക്കുകേട്ടാ. ഞാൻ കാണിക്കുന്നില്ല. ഹലോ കണ്ണാ. ഹലോ അപ്പു തിന്ന. അപ്പു ചിന്നി, അപ്പു ചിന്നി, നീ ചായ ആക്കട്ടെ. കുറച്ച് ഇട്ടെടുക്കെനിക്ക് അധികം വേണ്ടത്. അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ചായ കുടിക്കാല്ലേ. കിച്ചണ്ടാത്തുള്ള ടേബിളിൽ ഇരുന്നിട്ട് തന്നെ ഞാൻ നന്നായിട്ട് ഫുഡ് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു എക്സ്പ്രഷൻ കണ്ട, ഉമ്മ ഇങ്ങനെ വരുന്നത് കറിയെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മനെ കാണുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. കാരണം ഷോള് ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ വീഡിയോനകത്ത് പെടുന്നുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. എന്നാലും ഞാൻ കുറച്ച് ക്രോപ്പാക്കി വെക്കുന്നുണ്ട്. എന്റെ ചായ കുടിക്കല് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനിതാ ചായ കുടിക്കുന്നിടത്ത് അവര് കളിക്കുന്നുണ്ടപ്പോ ഞാൻ വന്ന് നോക്കിയ. സുന്ദരനായി വന്നിട്ട ഫോണെന്തേ, അതല്ല ഫോൺ വിളിച്ചോണ്ടിരിക്കും. എന്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ എഡിറ്റിങ്ങിന് വേണ്ടിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോഴാന്ന് എലിമത അവിടെ നോതുന്നുണ്ട്. ഇവിടെ 3 എണ്ണം കൂടി ഭയങ്കര കളിയിലാന്ന് കേട്ടാ. കഞ്ചി ഒരു കുഞ്ഞിമ്പാവ്, രണ്ട് വലിയ കുട്ടികളും കൂടി. ഹലോ, അപ്പൊ ഇതാ ഉമ്മ രാവിലെ തന്നെ കുക്കിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചേനയാണ്, ചേന എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിൻ്റെ അകത്തേക്ക് ഇതെന്ന വറവ് ഒക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതാ ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോ എന്നിട്ട് നമ്മളിങ്ങനെ അടുപ്പിൻ്റെ അകത്തുള്ള ചോറ് ഇട. ഇവിടെ രണ്ടാളെ ഉപ്പാപ്പ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. ഹലോ, മരുന്ന് കുടിച്ച് നോക്കിയോ. ഇനിയിപ്പോ ഇതാ നെക്സ്റ്റ് ഉമ്മ കറി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ കുറച്ച് തൈരും മറ്റേ ഇതും തേങ്ങയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മുളക് ഇട്ടിട്ടില്ലേ, ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇതിനകത്തേക്ക് മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മോരുകറി വെക്കുന്നതായിരിക്കും അല്ലേ. ഇനി പിന്നെ ഇത് താളിക്കല്. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രല്ല, കൊറേ ദിവസത്തിങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാന് അടുപ്പത്ത് വെച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്. വിറകടുപ്പിൽ വെച്ചിട്ടുള്ളത്, വിറകടുപ്പും ഇങ്ങനെ ഈ സംഭവം ഇല്ലേ. ഇത് ഞാൻ ഗ്യാസുമ്പോ വെക്കലുണ്ട്, പക്ഷെ എന്നാലും ഇതിൻ്റെ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പണ്ട് എല്ലാരും പറയുമ്പോ ഞാൻ വിചാരിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്, പക്ഷെ ശരിക്കും ഉണ്ട് കേട്ടോ. അതൊക്കെ അപ്പൊ ഇനി തൈരും കൂടി ഉമ്മ അടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിക്കൂട്ടാ. അതാണ് ഉമ്മാന്റെ രണ്ട് റെസിപ്പി, സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. തേങ്ങ ഇതാ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ ഇതാ ഉമ്മ അരപ്പല്ല മറ്റേ തൈര് എടുത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കും. ഇനി എടുത്തു നോക്ക. ഇനി തിളക്കാൻ വിടൂല, അതിന് മുന്നേ പിന്നെ എടുത്ത് വാങ്ങി വെക്കുക എന്ന് പറയും. അങ്ങനെ വാങ്ങി വെക്കും. ആവശ്യം നല്ല സ്മെല്ല് ഇഞ്ചിന്റെ ഒക്കെ. കുട്ടികൾ ഇതാ നല്ല പുറത്ത് നല്ല കളിയാന്ന് കേട്ടാ. ഇവാച്ചും ഇലാനും കൂടി എന്താ ഉണ്ടാക്കുന്നേ, ജ്യൂസ് ഉണ്ടാക്കിട്ട്.
ഓ ഓർഡർ എടുത്തിട്ട് ഇവിടെ ഇരിക്കാനാ. വൈദാ ഉമ്മ ആയിട്ടില്ല ഉമ്മത്താ കച്ചമ്മറാ കച്ചമ്മറ താങ്ക് യു. ഇതെന്ത് ജ്യൂസ് ആയിരുന്നു? പച്ചലന്റെ ജ്യൂസ്. ഞാനെന്താ ആടും പശുവാന്ന് തോന്നുന്നു പച്ചലന്റെ ജ്യൂസ് അല്ല ഉമ്മി പറഞ്ഞതാ. സൂപ്പർ ആട്ടാ, അടിപൊളി അടിപൊളി. എന്നാ ഇല്ലു പിടിക്ക്. അപ്പൊ ഇതാ വൈകുന്നേരം ആയിട്ടാ ഇപ്പൊ ടൈം. അപ്പൊ ലിച്ചും അവരെല്ലാരും കൂടി അമ്മായിന്റെ വീട്ടിലോട്ട് പോകാന്ന് ഇട്ടാ. ഞാനിങ്ങനെ മേലെ നിന്നിട്ട് നോക്കുകയാണ്. എവിടെ പോയേ? അല്ല അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? എങ്ങനെ അമ്മായി എവിടെ പോയ? ഇനി അമ്മായി എന്ത് ചെയ്തിട്ട്? അമ്മായി കാക്കന്റെ കൂടെ. ഓക്കെ, ഇരുട്ടി പോയി. ഞാൻ വിചാരിച്ചു ഒറ്റക്ക് വന്നതാന്ന്, അവരെല്ലാരും കൂടി പോയതാന്നല്ലോ. ഞാനില്ലേ മുറ്റത്തോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇവൂട്ടിന്റെ വരവ് ഉണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ ടൈം ഇതുപോലെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ഊഞ്ഞാലാടല്ലേ, പിന്നെ അതിന്റെ തൊട്ട് പുറകിലെന്നൊരു കുഞ്ഞു ചാമ്പമരം, അതിൻ്റെ അകത്ത് മഷാല്ല കുറേ ചാമ്പ ഉണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ പറിച്ച് ഉപ്പ് കൂട്ടി തിന്നലും അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു ഊഞ്ഞാലിന് ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് അത് പൊട്ടുവോ അഴിഞ്ഞു പോരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ. നോക്കിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ വീണിട്ടുണ്ടെങ്കിൽ വീഴും എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ ഇക്കയും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. നല്ല സ്പീഡിൽ ആട്ടിത്തരും. നമ്മൾ ആട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബേക്കിൽ കാണുന്ന മതിലില്ലേ, അപ്പം അതിൻ്റെ പൊക്കത്തോട്ട് നമ്മുടെ കാലെത്തും. അത്രേ ഹൈറ്റിൽ നമ്മൾ ആട്ടിത്തരും കേട്ടോ. അപ്പോൾ നല്ല രസമായിരിക്കും. ഇന്നിപ്പോൾ ഏതായാലും ഇക്കയില്ല. അങ്ങനെ ഇതാ നമ്മൾ ഇലൂട്ടനെ എല്ലാം കാത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ആക്കുക. ബൈ ബൈ.